തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത പരിപാടിക്കിടെ ബോംബെയറുണ്ടായ സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP നേതാക്കളെ ലക്ഷ്യമിട്ട് അക്രമം വ്യാപിപ്പിക്കാനുള്ള RSS നീക്കമാണ് നടന്നതെന്ന് CPM ആരോപിച്ചു. കെട്ടുകഥ ചമയ്ക്കുകയാണ് CPM എന്നും കണ്ണൂരിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടും എന്നുമാണ് BJP നേതാക്കളുടെ പ്രതികരണം. തലശ്ശേരി നങ്ങാറത്ത് പീടികയിൽ CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗസ്ഥലത്ത് ബോംബെറിഞ്ഞത് RSS തന്നെയാണെന്നാണ് CPM ആരോപണം. കോടിയേരിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അക്രമം വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും CPM കുറ്റപ്പെടുത്തുന്നു. പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രകോപനത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള സംഭവമല്ല, വളരെ ആസൂത്രിതമായിട്ടാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പരിപാടി നടത്തുന്നതിനിടയിൽ ഈ പൊതുയോഗത്തിന് നേരെയുള്ള ബോംബാക്രമണം നടന്നിട്ടുള്ളത്. ബോംബെയറിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് BJP. ആസൂത്രിത ആക്രമം നടത്തുകയാണ് CPM. ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഒന്നുകിൽ CPM പ്രവർത്തകരുടെ കയ്യിൽ നിന്നുള്ള ബോംബാണ് പൊട്ടിയത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ചേരുതിരിവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്. ഇത്രയധികം സ്ഥലങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾ ഒരേ സമയം ഉണ്ടായതിൽ നിന്നും മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ അക്രമ പ്രവർത്തനങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേന്ദ്രം ഇടപെടണം. നങ്ങാറത്ത് പീടികയിൽ ഇന്നലെ രാത്രി 7:30 KP GGS അനുസ്മരണ യോഗം നടക്കുന്ന സ്ഥലത്തിനടുത്ത് ബോംബെയറുണ്ടായത്. കോടിയേരി ബാലകൃഷ്ണനും PJ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അക്രമം. സ്ഥലത്തെ CPM പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുകയായിരുന്ന സംഘത്തെ പിന്തുടർന്ന പുറത്തിറക്കു നേരെയാണ് ബോംബെയറുണ്ടായതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അക്രമത്തിൽ പ്രതിഷേധിച്ച CPM നടത്തിയ പ്രകടനങ്ങളിൽ BJP ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. സംഭവത്തിന് ശേഷം കോടിയേരി തലശ്ശേരി മേഖലയിൽ പോലീസ് റെയ്ഡ് തുടരുകയാണ്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ പോലീസിനെ പ്രദേശത്ത് വിന്യസിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.